ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ സന്നിച്ചായിട്ട് ഇവിടുത്തെ പള്ളി വരുന്നുണ്ട്. എനിക്കൊരു 4 മാസം മുമ്പ് കാലിൻ്റെ മുട്ടിടറിയിട്ട് എനിക്ക് ഒരു സെക്കൻഡ് ഒന്ന് ഒന്നുകൂടി പറയാം, ഒന്ന് സൗണ്ട് വെക്കട്ടെ. ആ ആദ്യം മുതൽ പറഞ്ഞു. എൻ്റെ പേര് ജാൻസി, അങ്ങാടിക്കടവിൽ നിന്നും വരുന്നു. ഞാനിവിടെ സ്ഥിരമായിട്ട് സന്നിച്ചേട്ടൻ്റെ കൂടത്തിലാണ് ഇവിടെ എല്ലാ ആഴ്ചയും പള്ളി വരുന്നുണ്ട്. 4 മാസം മുമ്പ് എൻ്റെ കാലിൻ്റെ മുട്ട് ഇടറിയിട്ട് എനിക്ക് കാല് മുട്ട് കുത്തി നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. ഒരാഴ്ച പിന്നെ തിരുമ്മി കാല് വെച്ച് കെട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു, ഒന്നും കുറവില്ലായിരുന്നു. അപ്പോൾ ഇവർ ഒറീസയ്ക്ക് പോയ സമയമായിരുന്നു. സന്നിച്ചേട്ടനും അച്ഛനൊക്കെ ഒറീസയ്ക്ക് പോയ സമയം ആയിരുന്നു. അപ്പോൾ അച്ഛനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥന പറഞ്ഞു തന്നു, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ തുണയാകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. നല്ല കുറവുണ്ടായിരുന്നെങ്കിലും എനിക്ക് മുട്ടിങ്ങനെ മടക്കി ഇരിക്കാനോ ബാത്റൂം പോകാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. ഭയങ്കര വിഷമവും വേദനയായിരുന്നു, നീരുമായിരുന്നു. അപ്പോൾ ഇവർ ഒറീസയ്ക്ക് പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് 14 ദിവസത്തെ നിരീക്ഷണത്തിലിരിക്കുന്ന സമയത്ത് സന്നിച്ചേട്ടൻ്റെ ചേച്ചി സന്നിച്ചേട്ടൻ്റെ ഡ്രസ്സ് എടുക്കാനും ഭക്ഷണം കൊണ്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞു, ജാൻസിയും കൂടെ പോലും നമുക്ക് അച്ഛനോട് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നെങ്കിലും അച്ഛനെ കാണാനും ഇവരെ കാണാനൊന്നും പറ്റിയല്ലോ. അപ്പം ഞങ്ങൾ ഭക്ഷണം കൊണ്ട് വെച്ചിട്ട് തിരിച്ച് പോയി, വിളിച്ചിട്ട് കിട്ടിയൊന്നുമില്ല. എനിക്കൊത്തിരി വിഷമമായി. വണ്ടിയിൽ നിന്നിട്ട് അച്ഛനോട് സംസാരിക്കാനൊന്നും പറ്റി ഇല്ല. കാലിൻ്റെ നീരായതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല, വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഈശ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ ചെന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞാണ്. അപ്പോഴത്തേനും എൻ്റെ കാലിൻ്റെ നീര് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിട്ട് എനിക്ക് കാല് മുട്ടുകുത്തി നിലത്തിരിക്കാനും പറ്റി. അതൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാൽ അനുഭവിക്കണം, അതെന്നാലേ തിരിയുള്ളൂ. പിന്നെ എനിക്ക് മുട്ടാലെഴിയാനായിട്ട് പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇപ്പം എല്ലാ ആറാഴ്ച ഞങ്ങളിവിടെ പിന്നെ ശുശ്രൂഷയ്ക്ക് വരുന്നുണ്ട്. അപ്പം അച്ഛനോട് പറഞ്ഞ് മുട്ടയിലെഴിയാൻ ഇങ്ങനെ പേടിയാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ആഴ്ച മുട്ടയിൽ ഉഴഞ്ഞ ഒരു കുഴപ്പവും ഇല്ല. ഇപ്പം പിന്നെ ഈശോയെ പ്രിയപ്പെട്ടവരെ നടക്കാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മുട്ടയിൽ വലിയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എത്ര നാളായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 4 മാസം. ഒറീസയിലേക്ക് പോയ സമയം, അതായത് ഫെബ്രുവരി മാസം മുതലുണ്ടായിരുന്ന ഒരു അല്ലേ പ്രയാസമാണ്. വലിയ നടക്കാനോ എഴുന്നേറ്റ് മുട്ടൊട്ടും മടക്കാനും ഇരിക്കാനും പറ്റാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മരുന്നും ചെയ്യാതെ തന്നെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചതിൻ്റെ ഫലമായി അവിടുന്ന് സുഖപ്പെടുത്തി. അവിലായി വിശുദ്ധ അമ്മത്രേസ്യയ്ക്കും കർമ്മലനാഥയ്ക്കും ഒരു കോടി നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറ്റട്ടെ.